യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവനൊരു മനുഷ്യനാണെന്ന പരിഗണനയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ കൊടുക്കണം. കമ്പനി തുടങ്ങിയതും അത് നടത്തുന്നതും ഇവനാണ്. അവിടെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഇവനറിയാം. അതിന് നിങ്ങളുടെ യാതൊരു സഹായവും അവന് വേണ്ട. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്ക്. ശബരി, നീ പോയി കുളിച്ചിട്ട് ചായ കുടിക്കാൻ നോക്ക് കേട്ടോ. ആ കേട്ടോ നീ. ഈ ശബരിയെ വഷളാക്കുന്നത് അത്രേ അച്ഛനാ. നമ്മളവനോട് എന്തെങ്കിലും പറയാൻ ചെന്ന അച്ഛൻ അത് മുടക്കും. ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ ശരിയാവാനാ? ഞങ്ങൾ ഇതൊന്നും വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. രഘുവിന്റെ കാര്യത്തില് ആവശ്യമില്ലാത്ത സഹായം ചെയ്യണ്ടെന്ന് നീയും ശബരിയോട് പറഞ്ഞതല്ലേ. ഇപ്പോ രഘു ചെയ്യുന്ന പണി കണ്ടോ, എത്ര രൂപയുടെ ഓർഡറാ രഘു അടിച്ചു മാറ്റിയത് നിനക്കറിയോ? ഇതൊക്കെ വെറുതെ വാക്കാൽ പറയുന്നല്ലാതെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? രഘുവട്ടനാണ് ഓർഡർ പിടിച്ചെടുത്തെന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? തെളിയിക്കാം. ആ എങ്കിൽ തെളിയിക്ക്. അതിന് കുറച്ച് സമയം വേണം. ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ. അത് ഞങ്ങൾ ചെയ്തിരിക്കും. ഇവര് തെളിവുകളോടെ ഇവിടെ വന്ന് നിൽക്കുമ്പോ ശബരിയോട് സംസാരിക്കാൻ അന്ന് നീയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അന്ന് മാറ്റി പറഞ്ഞേക്കരുത്. അവിടെ മഞ്ചാടി ഇരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. അവളും കൂടെ അറിഞ്ഞിട്ടാണോ ഇവൻ അവളുടെ വായി നോക്കി നിൽക്കുന്നത്? ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. രഘുവേട്ടാ, രഘുവേട്ടാ, ഒന്നിങ്ങ് വന്നേ, വേഗം വാ, വാ, ഇങ്ങോട്ട് വാ, കാണിച്ചുതരാം. എന്താന്ന് പറ, ഒന്ന് എഴുന്നേറ്റ് വാ രഘുവേട്ടാ. അത് ഗോകുല ഹേമന്തു അല്ലേ? അതെ, അവൻ മരുന്നിന് ഈ രാത്രി അവിടെ നിൽക്കുന്നേ. അവരുടെ വീടിന്റെ മുറ്റത്ത് അവര് നിൽക്കുന്നതിന് നിനക്കെന്താ അമ്പിളി? നിനക്ക് അവരെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ട്. രഘുവേട്ടൻ ആ ഗോകുലിന്റെ നോട്ടം കൂടെ കൂടെ എവിടേക്കാ പോന്നെ നോക്കിയേ. അവിടെ ജനലും തുറന്നു വെച്ചിരുന്ന് മഞ്ചാടി പഠിക്കുന്നുണ്ട്. അവളെ കാണാനാ അവൻ അവിടെ നിന്ന് നോക്കുന്നത്. അമ്പിളി, നീ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കല്ലേ. അവര് നോക്കി നിൽക്കാൻ വേണ്ടി മഞ്ചാടി ജനൽ തുറന്നിടോ. ജനല് തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടതല്ലേ രഘുവേട്ടാ. നിങ്ങൾ താഴേക്ക് ഇറങ്ങിച്ചെന്നേ, മുകളിലേക്കൊന്ന് നോക്ക്, അപ്പ കാണാം. നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന്മാരൊന്നും അറിയട്ടെ. ചെല്ല് രഘുവേട്ടാ. എനിക്കറിയേണ്ടതേ അവന്മാരെങ്ങോട്ടാ നോക്കുന്നേന്നല്ല, മഞ്ചാടി അവന്മാരെ നോക്കുന്നുണ്ടോന്നാ.
അതറിയണമെങ്കിൽ അവളുടെ മുറിയിൽ ചെന്ന് നോക്കണം. നീ വാ. എന്താ രഘുവേട്ടാ രണ്ടാളുടെ മോത്ത്? എന്തോ ഒരു പരിങ്ങന്. ഞങ്ങള് ചുമ്മാ, നീ കടന്നില്ലെങ്കി ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യ രഘുവേട്ടാ? അത് വേറൊന്നല്ലേടി. അനുപമയ്ക്കേ അധിക ദിവസമൊന്നും പഞ്ചരത്നത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. വെള്ളിയാഴ്ച നിന്റെ ക്ലാസ് കഴിഞ്ഞാ നമുക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കാനാ. നിങ്ങൾ വെള്ളിയാഴ്ച പോയിട്ട് തിങ്കളാഴ്ച വന്നാ മതി. ആ സമയത്ത് അനുനീന്ദ്രന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകല്ലോ. ആ അതിനെന്താ, ശനി ഞായറും ക്ലാസ് ഇല്ലല്ലോ. ഞങ്ങള് വെള്ളിയാഴ്ച പോയിക്കോളാം. ശരി, എന്നാ നീ പഠിച്ചോ, ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാം. അവള് പഠിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. ചേച്ചി മോനെ ഉറക്ക. ബിച്ചുമോൻ ഇന്ന് മുഴുവൻ കരച്ചിലും ഷാട്ടും ഒക്കെ ആയിരുന്നല്ലോ, എന്തു പറ്റി അവന്? മോന് കുഞ്ഞുവാവകളെ എടുത്ത് അവന്റെ മടിയിൽ വെച്ചു കൊടുക്കണം. അത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അവൻ അവന്റെ അച്ഛന്റെ അടുത്ത് പോണം. ഇവിടെ അവൻ ഇഷ്ടമല്ല അത്ര. ഇവിടെ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നല്ല, ബിച്ചുമോന് അവന്റെ അച്ഛനെ കാണണം തോന്നുന്നുണ്ടാവും. ഇന്ദ്രനും വിച്ചുമോനെന്ന് വെച്ച ജീവനാ. ചിലപ്പോ അവനും വിച്ചുമോൻ അടുത്തില്ലാത്തതിന്റെ വിഷമത്തിലാവും. നീ എന്താ ചിരു ആലോചിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ, ഞാൻ കുറച്ചുകൂടി കഞ്ഞെടുക്കട്ടെ. വേണ്ട വേണ്ട, ഇത് എന്നെ കുടിച്ചു തീർന്നിട്ടില്ല. മോളുടെ മനസ്സിലെന്താന്ന് അച്ഛനറിയാം. വിനയൻ നിന്നെയും കുഞ്ഞുങ്ങളെയും കാണാൻ താമസിയാതെ തന്നെ വരും ചീരു. എന്റെ മോള് അത് ഓർത്തിന് വിഷമിക്കരുത്. ഹേയ്, എനിക്കൊരു വിഷമമില്ല അച്ഛാ, ഞാനത് ഓർക്കാറുമില്ല. വിനയേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, എന്നെ എന്റെ കുഞ്ഞുങ്ങളെയും അച്ഛൻ നോക്കുമെന്ന് എനിക്കറിയാം. ആ മോനിറങ്ങി ചേച്ചി. ആ ഒരു വേദം കിടത്തി ഉറക്കി, ദേഹത്ത് ചെറിയ ചൂടുണ്ട്. ഏട്ടൻ ഉറങ്ങിയപ്പോഴേക്കും അനേത്തിമാർ ഉണർന്നു എന്നാ തോന്നുന്നത്. പാല് കൊടുക്കാറായി ഏട്ടാ, ഞാൻ കൊടുത്തിട്ടിപ്പോ വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശരി. ഇതെന്താ അച്ഛൻ കഞ്ഞി കുടിക്കാത്ത? കുടിക്കാം. ബിച്ചുമോന് അച്ഛനെ കാണാൻ തന്നെ സങ്കടമുണ്ടല്ലേ? അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, അവിടത്തെ പോലെ ഇവിടെ അവന്റെ കൂടെ കളിക്കാൻ ആരും ഇല്ലാത്ത എന്റെ മടുപ്പ. അവിടെ ആവുമ്പോ ഈ സമയത്തൊക്കെ എല്ലാവരും അവന്റെ കൂടെ കളിക്കും. ഇവിടെ അവൻ വാവകളെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ പിറകെ നടക്കല്ലേ. കുട്ടികളെ അവർക്ക് സന്തോഷം കിട്ടുന്നിടത്തേക്ക് തന്നെ നമ്മൾ വിടണമനു. അവൻ അവന്റെ അച്ഛന്റെ അടുത്ത് തന്നെ വളരട്ടെ. ഞാൻ നാളെ തന്നെ പോയിക്കോളാം അച്ഛാ. അത് വിചാരിച്ച് അച്ഛൻ ടെൻഷൻ ആവണ്ട, എന്നെ മോനെയും അച്ഛൻ നാളെ ബസ് കയറ്റി തന്നാ മതി. അത് വേണ്ട, ഞാൻ കൂടെ വരാം. അച്ഛൻ എന്തിനാ വെറുതെ അവിടെ വരെ വരുന്നേ? ഇവിടെ അപ്പൊ ആരാ ഉള്ളേ? ഞാൻ തിരിച്ചു വരുന്നവരെ സരോജിനിയോട് എങ്ങും പോവാതെ ഇവിടെ തന്നെ നിൽക്കാൻ പറയാം. എനിക്ക് നാളെ വിനയനെ കൂടി ഒന്ന് കാണണം. ഇന്നവൻ വരുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. മോള് പറഞ്ഞതുപോലെ കാത്തിരുന്നാൽ മാറുന്ന മനസ്സൊന്നും അല്ല അവൻ്റെത്.